ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന പറഞ്ഞ കൊല്ലത്താണ്. പോയ വഴി ഒരു അമ്മയെ കണ്ട്. ആ അമ്മയുടെ ഒരു വ്യത്യസ്തമായ ഒരു കച്ചവടം, അതായത് ചെറിയ കപ്പ പുഴുങ്ങിയത്, നമ്മുടെ നാടൻ കപ്പയില്ലേ, ആ കപ്പ പുഴുങ്ങിയതും ചമ്മന്തി മുട്ട പുഴുങ്ങിയതും ഇതൊക്കെ ആയിട്ടൊരു അമ്മയെ നമ്മൾ കണ്ട്. നമുക്ക് ആ വീഡിയോ എടുക്കണ്ടേ? തീർച്ചയായിട്ടും എടുക്കണം. കാര്യം നമ്മുടെ ഈ കൊല്ലത്ത് വന്നപ്പോഴേ നമ്മുടെ ഇച്ചിരി വാട്ടീസൊക്കെ അടിക്കുന്ന ആശാൻ വരെ ഇതുവഴി കടന്നു പോകും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദീപാവലി കോർപ്പറേഷൻ നമ്മൾ കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞോട്ട് വരുമ്പോൾ പുഴുങ്ങിയ മുട്ടയുണ്ട്, അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയുണ്ട്. അത് മാത്രമല്ല കപ്പ പുഴുങ്ങിയത് ഒരു കവറിൽ കിട്ടും. അപ്പോൾ അമ്മ നല്ല വ്യത്യസ്തമായിട്ട് നല്ല രുചികരമായിട്ട് ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിലെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കൊച്ച് സ്ട്രീറ്റ് ഫുഡുകളാണ് നമ്മൾ കൂടുതലും പരിചയപ്പെടുത്തുന്നത് അല്ലേ? അതാണ്. നമുക്ക് എന്നാ വീഡിയോ ഒന്ന് കാണാം. തീർച്ചയായിട്ടും. ആ അമ്മേ, എന്തൊക്കെയുണ്ട് അമ്മ ഇവിടെ? നല്ല നാടൻ കാന്താരി മുളക് അരച്ച ചമ്മന്തി ഉണ്ട് അല്ലേ? പിന്നെ എങ്ങനെയുണ്ട്, അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ടോ? അത്യാവശ്യം ഒരു കുടുംബം ഒക്കെ ഈ കപ്പയൊക്കെ വിട്ട് പോവോ? കഴിഞ്ഞു പോകുന്നു. വലിയ കുടുംബമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കുള്ളോ? ആരുമില്ല വേറെ? വീട്ടുകാരെ മരിച്ചിട്ട് രണ്ടു വർഷമായി. ഒരു മോളുണ്ടായിരുന്നു, അവൾ അയച്ചു കല്യാണം കഴിച്ചു. നമ്മൾ പറമ്പോക്കിൽ ഒരു വീട്ടിൽ താമസിച്ചു. അമ്മയുടെ പേരെന്തുവാ? സീത. ഏ സീത. രാമൻ എന്തി? രാമൻ പോയിട്ട് രണ്ടു വർഷമായി. രാമൻ പോയിട്ട് രണ്ടു വർഷമായി. മക്കള്? ഒരു മോളുണ്ടായിരുന്നു, അവൾ അയച്ചു. പിന്നെ അവക്ക് അവളെ ഭർത്താവ് മരിച്ചു, അറ്റാക്ക് ആയിരുന്നു. ആറ് വർഷമായി. ചെറുമോനുണ്ട്, 20 വയസ്സുണ്ട്. ഒരു ചെറുമോക്ക് 13 വയസ്സ്. അവര് 20 ഫ്ലാറ്റിൽ താമസിക്കും. എത്ര വർഷമായി ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട്? ഒരു മാസം ആയില്ല, 3 ആഴ്ചയായി. അപ്പൊ ഇവിടെ ഈ പുഴുങ്ങിയ മുട്ടയും കപ്പയും അത് മാത്രം കച്ചവടം ചെയ്യുന്ന ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഈ ഐഡിയ എവിടെ നിന്ന് തോന്നി? എനിക്ക് തോന്നി ബാറിൽ നിന്ന് കയറി വരുന്നവര് കഴിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തിയും കപ്പയും മുട്ട പുഴുങ്ങിയത്. ഈ കുടിയന്മാരൊക്കെ അടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ പൈസ അങ്ങനെ പോയിട്ടുണ്ടോ? നല്ല ഡീസന്റാ. ഒരു കുഴപ്പം, കുടിയന്മാരൊക്കെ ആണെങ്കിൽ അവര് ഡീസന്റ്. നല്ല സ്നേഹമുള്ള കുടിയന്മാര് വിളിച്ചാ വിളിച്ച് തീർക്കത്തില്ല, അതാണ് അവര്. നമ്മുടെ കൊല്ലത്തുള്ള കുടിയന്മാര് ഡീസന്റ് കുടിയന്മാരല്ലേ? വള്ളത്തിൽ പോയിട്ട് വന്നാലും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല, വിളിച്ചു തീർക്കത്തില്ല, സ്നേഹമുള്ള ആൾക്കാരാ. അപ്പൊ അവര് പിന്നെ മുട്ടയും ഇവിടെ എന്തൊക്കെയാ? മുട്ടയുണ്ട്, എരിച്ചമ്മന്തി, കപ്പ പുഴുങ്ങിയത്, മുറുക്ക്, പിന്നെ വെള്ളം. കുറച്ച് ഐസൊക്കെ വെച്ചിട്ട് കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് ഒക്കെ വെക്കണം. വെച്ച് നമുക്ക് കച്ചവടം പാക്കണം. എന്താമേ മേളിൽ കടകളിലോ? അവർക്ക് ബുദ്ധിമുട്ടാവരുത്. അതാണ് നമ്മുടെ മനസ്സ്, അതാണ് നമ്മുടെ മനസ്സ്. അടുത്തുള്ള കച്ചവടക്കാരന് ബുദ്ധിമുട്ട്, അതാണ് വേണ്ടത്. അത് വേണ്ടത്, അത് നല്ല കൊള്ളാം, അത് കൊള്ളാം. നമുക്ക് എന്തൊക്കെ അരിക്കുള്ള കാശ് കിട്ടണം. ഇതുകൊണ്ട് അമ്മയ്ക്ക് അത്യാവശ്യം ചെലവൊക്കെ നടക്കുന്നുണ്ടോ? അപ്പൊ ഈ പിന്നെ കപ്പ പിന്നെ മുട്ട പുഴുങ്ങിയതിനകത്ത് എന്തെങ്കിലും എരിച്ചമ്മന്തി വെച്ച് കൊടുക്കും? കുരുമുളക് കൊടുക്കുമായിരുന്നു. എരിച്ചമ്മന്തി മതി. അതിനകത്ത് മുട്ട പൊളിച്ചൊരു എരിച്ചമ്മന്തി ഒക്കെ വെച്ചൊരു വീഡിയോ കാണാം. അപ്പൊ അമ്മ നമുക്ക് മുട്ട പുഴുങ്ങിയതും നല്ല അടിപൊളി കാന്താരി ചമ്മന്തിയാണ് നമ്മളൊക്കെ കഴിക്കി തരാൻ പോകുന്നത്, കഴിക്കാൻ തരാൻ പോകുന്നത്. കാന്താരി ചമ്മന്തിയാണ്, അലക്കിടിലൻ ചമ്മന്തി. നമ്മുടെ വയനാട്ടിലെ വൈദ്യരുടെ ചമ്മന്തിയാണ് കഴിക്കാണ്. അതല്ലേ എരിവുണ്ടല്ലോ ഇവിടെ വരുന്ന ആൾക്കാർക്ക്. എരി വേണം. അപ്പൊ അതുകൊണ്ട് നമ്മള് സ്പെഷ്യൽ ഇതിനകത്ത് ഈ ചമ്മന്തിക്കകത്ത് കാന്താരി ഒക്കെ ആണോ? അല്ല, ചമ്മന്തിക്കകത്ത് പച്ചമുളക്, സവാള, കൊച്ചുള്ളി, വെളിച്ചെണ്ണ, കൊച്ചു കുറച്ച് പുളി, ഇതെല്ലാം കൂടെ ചമ്മന്തി. ചമ്മന്തി കൂട്ടി നോക്കൂ. ചമ്മന്തി ആണികളെ കിടിലൻ ചമ്മന്തി. അപ്പൊ ആ ചമ്മന്തി കഴിക്കുമ്പോ തന്നെ തീവിട്ടും കപ്പയ്ക്ക് വരും ആളുകൾ ഇവിടെ. അടിപൊളി പുഴുങ്ങിയ കപ്പയാണ്, നല്ല വേണ്ടതാണ്. വെള്ളി വെള്ളി കപ്പ അല്ല, ഇത് വളരെ വ്യത്യസ്തമാണ്. കുഞ്ഞു കവറിനകത്ത്, കുഞ്ഞു കവറിൽ വെച്ചിരിക്കുന്ന വെള്ളി കപ്പ 20 രൂപയുള്ളൂ. അപ്പൊ അത്യാവശ്യം ഒരാൾക്ക് വെച്ചിട്ട് മാറ്റാനുള്ള കപ്പയുണ്ട്.
പിന്നെ 20 മുട്ട പുഴുങ്ങിയത് അമ്മ മസാല തേച്ച് തന്നിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് കഴിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. മസാല ചേർത്ത മുട്ട നമ്മളൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ആ മസാല ചേർത്ത മുട്ട ഒന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, ആ ചമ്മന്തി ദാണ്ട ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ആ അതാണ്. എങ്ങനുണ്ട്? അടിപൊളി. ആ മസാല സൂപ്പർ ആട്ടോ. മസാല എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ മസാല ആട്ടോ. നല്ല എരിവുണ്ട്, നല്ല അടിപൊളി മസാലയും. ഇപ്പൊ ഇവിടുത്തെ ആവശ്യക്കാരെന്ന് പറയുമ്പോ അവർക്ക് എരി വേണം. അടിപൊളി. ഏകദേശം എത്ര കപ്പ വെക്കാമേ? 10 kilo കപ്പ കൊടുക്കും. എന്നും ഇത് എപ്പ തുടങ്ങും മന്ദിരം? 11 മണിക്ക് വരും. രാവിലെ 11 മണിക്ക് വരും. എത്ര വരെ കാണും മന്ദിരം? 5:30 to 6 വൈകുന്നേരം 5:30 അപ്പൊ അമ്മ ഞങ്ങൾക്ക് കൊടുത്താ ഒരേ കപ്പയും കപ്പ പുഴുങ്ങിയതും ചമ്മന്തി എന്താ. അപ്പൊ നമ്മളും കൊണ്ടുപോവാ കപ്പ പുഴുങ്ങിയതും ചമ്മന്തി. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയാണ്. അതും നമ്മുടെ അമ്മയുടെ പേരെന്തായിരുന്നു? സീത. സീതയമ്മയുടെ കപ്പ പുഴുങ്ങിയതാണ്. അപ്പൊ ഈ കൊല്ലം വഴി പോകുന്നവര് ഈ വഴി ഒന്ന് പറഞ്ഞൂടെ അമ്മ. ചുരുക്കം പേർക്ക് ഈ പേരുള്ളൂ കേട്ടോ അമ്മ. ഈ റൂട്ട് ഒന്ന് പറഞ്ഞൂടെ, എവിടാണെന്നൊന്ന് പറഞ്ഞൂടെ. അപ്പൊ ആശ്രമത്ത് സിവിലിലോട്ട് പോകുന്ന, സിവിൽ സപ്ലൈയിലോട്ട് പോകുന്ന വഴിയിലാണ്. അപ്പൊ സീതാമ്മയുടെ കപ്പ പുഴുങ്ങിയതും നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ കിട്ടും. അപ്പൊ എല്ലാരും മേടിച്ച് അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ? ചെയ്യണ്ടേ അമ്മേ? ചെയ്യണം. ഓക്കെ.